ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ ഇന്ത്യ ശ്രീലങ്ക പോരാട്ടത്തിന് ദുബായ് വേദിയാവുകയാണ്. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. വിരാട് കോഹ്ലി 0 കെ എൽ രാഹുൽ 6 പുറത്തായത്. എന്നാൽ ജീവൻ മരണ പോരാട്ടമാണെന്ന തിരിച്ചറിവോടെയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഇന്ന് ക്രീസിലെത്തിയത്. 2 പോയതിന്റെ സമ്മർദ്ദഘട്ടമാണെങ്കിലും അത് ലെവലേശം വകവയ്ക്കാതെയാണ് നായകൻ തൂക്കിയടി നടത്തിയത്. സമ്മർദ്ദത്തിനകപ്പെട്ട് തുഴഞ്ഞു കളിക്കാനൊന്നും രോഹിത് നോക്കിയില്ല. തുടരെ സിക്സറും ബൌണ്ടറിയും പറത്തി 32 അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. പിന്നീടും അടിച്ചു കളിച്ച താരം 41 72 നേടിയ ശേഷമാണ് പുറത്തായത്. 4 5 അടങ്ങുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു താരം പുറത്തെടുത്തത്. ഇതോടെ മറ്റൊരു റെക്കോർഡ് കൂടിയാണ് രോഹിത് ശർമ്മ പേരിലാക്കിയത്. ആ റെക്കോർഡിൽ മറികടന്നതാകട്ടെ ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറെയാണ്. ഏഷ്യാകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ഇന്ത്യൻ ബാറ്ററായിട്ടാണ് രോഹിത് ശർമ്മ മാറിയത്. ഇന്നലെ വരെയും 971 എടുത്ത സച്ചിനായിരുന്നു ഈ പട്ടികയിൽ ഒന്നാമത്. എന്നാൽ ഇന്ന് സച്ചിനെ മറികടന്നത് മാത്രമല്ല, ഏഷ്യാകപ്പിൽ 1000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാനായും രോഹിത് മാറി. ഇന്ന് കളി ആരംഭിക്കും മുൻപ് 944 റൺസാണ് രോഹിത്തിന്റെ പേരിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 28 റൺസ് കടന്നതോടെ താരം സച്ചിനെ മറികടന്നു. 1220 റൺസ് എടുത്ത ശ്രീലങ്കയുടെ സനത് ജയസൂര്യയാണ് ഈ പട്ടികയിൽ ഒന്നാമത്. 1075 റൺസുമായി സംഘക്കാര രണ്ടാമതാണ്. രോഹിത് ശർമ്മ 1016 റൺസുമായി മൂന്നാം സ്ഥാനത്തേക്ക് മുന്നേറി.